ഓഫ് റോഡിലൊക്കെ ഈ ബൈക്കിന് സസ്പെൻഷൻ അടിപൊളിയാണ്. ബൈക്കേഴ്സിൻ്റെ സ്വപ്നമാണ് സ്വന്തം ബൈക്ക് എടുത്ത് ഓഫ് റോഡൊക്കെ പോവുക എന്നുള്ളത്. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ബൈക്കാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ. ഞാൻ ഇനി ഈ ബൈക്കിൻ്റെ റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രണ്ടായിരത്തി പതിനാറില് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബൈക്ക് ലോഞ്ച് ചെയ്തു. ആ ബൈക്കിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ പ്രോബ്ലംസ് ഇഷ്യൂസ് എല്ലാം റെക്ടിഫൈ ചെയ്ത് 2017 BS4 എഡിഷൻ ലോഞ്ച് ചെയ്തു. BS3 നിന്ന് BS4 അപ്ഗ്രേഡ് ആയപ്പം വണ്ടിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷേ കാർബറേറ്ററിന് ഫ്യൂൽ ഇഞ്ചക്ഷനിലോട്ടായി. ഈ ബൈക്ക് 2018 മോഡൽ നോൺ ABS BS4 എഡിഷൻ ബൈക്കാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ബൈക്കിലെ BS6 മോഡലാണ്. അതിൽ സ്വിച്ചബിൾ ABS ഉള്ള ബൈക്കാണ്, ഡുവൽ ചാനൽ ABS ഉള്ള ബൈക്കാണ്. നിങ്ങൾ ഈ ബൈക്കിൻ്റെ ടയറിൻ്റെ പാറ്റേൺ കണ്ടു, ഓഫ് റോഡിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ടയറാണ്. പക്ഷേ നമുക്കിത് ഓഫ് റോഡും ഉപയോഗിക്കാം, ഓൺ റോഡും ഉപയോഗിക്കാം. ഈ ബൈക്കിൻ്റെ വീൽസ് സ്പോക്ക് വീൽസാണ്, ട്യൂബുള്ള ടയേഴ്സാണ്. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് 90x90 21 ഇഞ്ചാണ്. ബാക്ക് ടയറിൻ്റെ സൈസ് 120x90 17 ഇഞ്ചാണ്. പിന്നെ ഈ ബൈക്കിൻ്റെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ ലൈഫിനെ പറ്റിയാണ്. ആവറേജ് ഒരു 8,000 മുതൽ 12,000 കിലോമീറ്റർ വരെയാണ് ഹിമാലയൻ ബൈക്സിൻ്റെ ടയർ ലൈഫ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഓടിച്ച ഈ ബൈക്കിന് 16,000 കിലോമീറ്റർ ടയർ ലൈഫ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓടിക്കുന്ന റൈഡിങ് സ്റ്റൈലാണ് ബൈക്കിൻ്റെ ടയർ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ബൈക്കിൻ്റെ എക്സോസ്റ്റ് കണ്ടോ, അപ്ലിഫ്റ്റഡ് എക്സോസ്റ്റ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഓഫ് റോഡൊക്കെ പോകുമ്പം ഈ ബൈക്കിൻ്റെ എക്സോസ്റ്റ് വഴി വെള്ളം കയറാതിരിക്കാൻ ഈ ഒരു ഡിസൈൻ ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ ബൈക്കിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ വളരെ നല്ലതാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കുഴിയിലൊക്കെ വണ്ടി കയറി ജെർക്ക് ചെയ്യുമ്പോൾ ഒട്ടും ഫീലായില്ല, വണ്ടി ഈസി ആയിട്ട് പോകും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ നല്ല നീളമുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിമ്മും നല്ല വലുതാണ്. ഇതൊരു ലോങ് ട്രാവൽ സസ്പെൻഷനാണ്, 200mm ട്രാവൽ സസ്പെൻഷൻ തരുന്നുണ്ട്. ബാക്കിൽ നോക്കുമ്പോൾ മോണോ സസ്പെൻഷനാണ് തന്നിട്ടുള്ളത്. മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും, ബാക്കിലൊന്നും ഒട്ടും പെയിൻ വരത്തില്ല. 180mm ആണ് ഇതിൻ്റെ ട്രാവൽ സസ്പെൻഷൻ. ഈ ബൈക്കിൻ്റെ എൻജിനെ പറ്റി പറയുവാണെങ്കിൽ 411cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് എയർ കൂൾഡ് FI എഞ്ചിനാണ് ഉള്ളത്. ഈ ബൈക്കിൻ്റെ മാക്സിമം പവർ 24.5 BHP ആണ്. മാക്സിമം ടോർക്ക് 32 Nm ആണ്. 5-സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ബൈക്കിൽ വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബൈക്കിന് എൻജിൻ ഹീറ്റിംഗ് പ്രോബ്ലമിനെ പറ്റിയാണ്. അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മളൊരു 15 മുതൽ 20 km സ്പീഡിൽ ഓടിക്കുമ്പം എൻജിൻ നല്ലതുപോലെ ഹീറ്റാവും. പക്ഷേ ലോങ് റൈഡിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ്. ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് 300mm ആണ്. ബാക്ക് ഡിസ്കിൻ്റെ സൈസ് 240mm ആണ്. നിങ്ങൾ ഈ ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു ബൈക്കായത്. 220mm ഈ ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ നമ്മൾ ഈ ബൈക്ക് എടുത്ത് ഓഫ് റോഡൊക്കെ പോകുമ്പം ബൈക്കിൻ്റെ അടിയൊന്നും സ്ട്രൈക്ക് ചെയ്യത്തില്ല. നോർമൽ റോഡിലാണെങ്കിലും ഈ സ്പീഡ് ബ്രേക്സിലൊന്നും സ്ട്രൈക്ക് ചെയ്യത്തില്ല. പിന്നെ ഇപ്പോഴുള്ള എല്ലാ ബൈക്സിനും ഉള്ളതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറുണ്ട്.
സൈഡ് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് ഗിയറിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ ബൈക്ക് സ്റ്റാർട്ടാവില്ല. സൈഡ് സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷം മാത്രമേ ബൈക്ക് സ്റ്റാർട്ടാകത്തുള്ളൂ. സൈഡ് സ്റ്റാൻഡ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ആക്സിഡൻസിന് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഈ ബൈക്കിന് തന്നിട്ടുള്ളത്. ഇതിൽ അൺലോക്ക് സ്പീഡോമീറ്ററാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിജിറ്റൽ കൺസോളും തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഓഡോമീറ്റർ റീഡിംഗ് കാണാം, ടൈം കാണാം, ടെമ്പറേച്ചർ, ഗിയർ ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, ട്രിപ്പ് മോഡും തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊരു ആർ പി എം മീറ്റർ തന്നിട്ടുണ്ട്, ഫ്യൂവൽ ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്, കോമ്പസും തന്നിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് ഏത് പോളിലോട്ടാണ് ഫേസ് ചെയ്യുന്നത് നമുക്ക് ഈ കോമ്പസ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ബൈക്ക് നോർത്ത് വെസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഫ്രണ്ട് മഡ്ഗാർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഡിസൈനിലാണ്. ഫ്രണ്ടിൽ രണ്ട് മഡ്ഗാർഡ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പം എഞ്ചിൻ സൈഡിലോട്ട് ചെളി തെറിക്കാതിരിക്കാൻ ഈ മഡ്ഗാർഡ്സ് വളരെ യൂസ്ഫുള്ളാണ്. 60 വോൾട്ടിൻ്റെ ഹാലജൻ ബൾബാണ് ഹെഡ്ലൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. രാത്രിയിലൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഈ ഹെഡ്ലൈറ്റ് ബൾബ് തരുന്നുണ്ട്. ടെയിലാമ്പ് LED ആണ്, ഇൻഡിക്കേറ്റർ നോർമൽ ബൾബാണ് ഉള്ളത്. ലഗേജ് മൗണ്ട് ചെയ്യാനായിട്ടുള്ള ക്യാരിയേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും തന്നിട്ടുണ്ട്. മിറേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിറേഴ്സാണ്, ഒരു ക്ലാസിക് ലുക്ക് വരുന്നുണ്ട്. 15 ലിറ്ററാണ് ഈ ബൈക്കിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. സിറ്റിയും ഹൈവേ റൈഡ്സിലും അറൗണ്ട് ഒരു 28-32 ഇടയിൽ ഒരു ആവറേജ് മൈലേജ് ഈ ബൈക്കിന് കിട്ടും. ഈ ബൈക്കിൻ്റെ വിൻഡ് വൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിൻഡ് വൈസറാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മേലോട്ടും താഴോട്ടും വിൻഡ് വൈസർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് സീറ്റാണ് ഈ ബൈക്കിന് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഈ ബൈക്കിനുള്ളത്. ഈ ബൈക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.